إنا بلوناهم كما بلونا أصحاب الجنة إذ أقسموا ليصرمنها مصبحين ولا يستثنون. هذا مثل ضربه الله تعالى لكفار قريش فيما أهدى إليهم من الرحمة العظيمة وأعطاهم من النعمة الجسيمة وهو بعثة محمد صلى الله عليه وسلم إليه. هذا الله سبحانه وتعالى رسول الله صلى الله عليه وسلم തങ്ങളെ അയച്ചു. തങ്ങളെ വക്കൽ നിന്ന് ധാരാളം ഇൽമുകളും ഒരുപാട് ഹിക്മത്തുകളും ഒരുപാട് മഹത്തായ സ്വഭാവമഹിമകളും വലിയ സംസ്കാരങ്ങളൊക്കെ നേടിയെടുക്കാവുന്ന സാഹചര്യം അള്ളാഹു ഉണ്ടാക്കി. അത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടെന്നുണ്ടായി അള്ളാഹു തആല അവർ തങ്ങൾ മുഖേന ഹിദായത്ത് കിട്ടാതെ ഒരു വിഭാഗം ആയി മാറി മാറി. തങ്ങളെ കീമത്ത് അഥവാ തങ്ങളുടെ മഹത്വം മനസ്സിലാക്കാത്തതുകൊണ്ട് ഇതിന് തുല്യമായിട്ടൊരു കിസ്സ പറയുന്ന ബോധികമായ രംഗം. ഒരു കൂട്ടർക്ക് അള്ളാഹു തആല വലിയൊരു തോട്ടം കൊടുത്തു. ആ തോട്ടത്തിൽ ചെയ്യേണ്ടുന്ന ഹക്കുകൾ വീട്ടാത്ത കാരണത്തിന് വേണ്ടി എന്താക്കി, തോട്ടം കംപ്ലീറ്റ് എടുത്തു കളഞ്ഞു. എന്നാൽ പിന്നെ തീരെ വേണ്ട. അപ്പോൾ ആ രണ്ട് സംഭവങ്ങളും തമ്മിലെന്തുണ്ട്, ഒരു ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നു. എന്തുകൊണ്ട് ബിഅസത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈഹിം ഫഖാബലൂഹു ബിത്തക്സീബി വർറദ്ദി വൽ മുഹാറബ. തങ്ങളെ കളവാക്കൽ കൊണ്ട് തങ്ങൾക്കെതിരെ പ്രവർത്തിക്കൽ കൊണ്ട് യുദ്ധം ചെയ്യല് കൊണ്ട് അവിടെ എന്താക്കി, അവരുടെ പ്രതികരണം അതായിരുന്നു. ولهذا قال الله تعالى إنا بلوناهم أي اختبرناهم أورا فريشكي إذ ملكما بلونا صحاب الجنة തോട്ടത്തിൻ്റെ ഉടമകളെ പരീക്ഷിച്ചതുപോലെ. എന്താണ് ബുസ്താൻ? ഈ അസ്ഹാബുൽ ജന്നത്ത് സ്വർഗമല്ല. വഹിയൽ ബുസ്താനുൽ മുസ്തമിലു അലാ അൻവാഇൽ ഫവാകിഹി സിമാരി വസ്മസിമാർ. ധാരാളം പഴങ്ങളും ധാരാളം ഉൽപ്പന്നങ്ങളും പലതുമുള്ള വലിയൊരു തോട്ടം. ഇത് അക്സമൂല യസരിമുന്നഹ മുസ്ബിഹീൻ. അവർ സത്യം ചെയ്തു പറഞ്ഞെങ്ങനെ, അതിരാവിലെ തന്നെ ആ പുലർച്ചയ്ക്ക് നമ്മൾ അതിനെ മുഴുവനും കൈതെടുക്കുമെന്ന്. ഐ ഹലഫു ഫീമാ ബൈനഹും. അവരുടെ ഇടയിൽ അവർ സത്യം ചെയ്തു. ലയജുസുന്ന സമറഹ ലൈലൻ. രാത്രി തന്നെ പഴം കൊയ്തെടുക്കും. എന്തിനാ? അല്ലാ ജഅലമ ബിഹിം ഫഖീറും വലാ സായിരുൻ. അപ്പം ചോദിക്കുന്ന ആളോ ഒരു ഫക്കീറോ അവിടെ എത്തിപ്പെടൂല അതറിയാണ്ട് കൊയ്തം കെടുത്താൽ അവർക്ക് പിന്നെ ഒന്നും കൊടുക്കണ്ടല്ലോ. അപ്പം യതഫറ സമറുഹ അലൈഹിം. അപ്പം മുഴുവൻ പഴങ്ങളും നമുക്ക് തന്നെ ഉപയോഗിക്കാം. ഒലാ യതസദ്ദഖൂ മിന്നു ബിശൈ. ഇന്നൊന്നും സദക്കയും കൊടുക്കണ്ട. അപ്പം ഫക്കീറന്മാരെ അവഗണിച്ചതാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിത്തീർന്നത്. വലാ യസ്തസ്നൂന അന ഫീമാ ഹലഫൂ ബിഹി വലിഹാദ ഹന്നസഹുമുല്ലാഹു ഫീ അയ്മാനിഹിം. അപ്പോൾ അവർ വലാ യസ്തസ്നൂന എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാ എന്നവർ പറഞ്ഞിട്ടില്ല. യസ്തസ്നൂന വരണ്ടേ? അതായത് നമ്മൾ രാത്രി തന്നെ കൊയ്തെടുക്കാം ഇൻഷാ അല്ലാ. ഭാവിയിൽ പണിക്ക് ഇൻഷാ അല്ലാ വരണ്ട, അതല്ല അബദിൻ്റെ കടമ. മിന്നാള് പറഞ്ഞില്ലേ കുഞ്ഞിക്കോത്തങ്ങൾ വായ്പ വാങ്ങിയിട്ടെങ്കിൽ ഇൻഷാ അല്ലാ വരേണ്ടതല്ലേ എന്ന്. അന്നാരം നമ്മളെ കൂടെ ഉണ്ടേ മൂപ്പറ ബിൽഡിങ്ങിൻ്റെ പണി ഇത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കി തരാം, പൂർത്തിയാക്കി താക്കോല് തരാമെന്നാണ് പറഞ്ഞ ആൾ ഇൻഷാ അല്ലാ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കൊല്ലങ്ങളോളം നീണ്ടു. എൻ്റെ മൂപ്പറ പറഞ്ഞാൽ എന്താന്ന്, ഇൻഷാ അല്ലാ സ്വന്തം ഗെയിമിൽ അല്ലെങ്കിൽ വായ്പ വാങ്ങിയിട്ടെങ്കിലും ഇൻഷാ അല്ലാ പറഞ്ഞൂടെ, എന്നാൽ പറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തിയാകുമായിരുന്നല്ലോ. അതാ അതുകൊണ്ട് എന്തായി, അവർ പറഞ്ഞ കാര്യം പൂർത്തിയാവാണ്ട് പോയി. രാത്രി കൊയ്യലാടെ നിന്നു. അതെ ഇല്ല ഇല്ല ഇൻഷാ അല്ലാ. ഏത് അല്ല കൊയ്തെടുക്കൽ ഒരു പ്രവൃത്തിയാണല്ലോ. അവർ ഉള്ളിലിരിപ്പല്ലേ മറ്റേത്, അത് ഉള്ളിലിരിപ്പ്. ഈ പ്രവർത്തനം എന്താണ്? നമുക്ക് രാത്രി തന്നെ എന്താക്കുക, നേരം വിളിക്കുന്നതിനെ കൊയ്തെടുക്കണം ഇൻഷാ അല്ലാ. ആ ഇൻഷാ അല്ലാ പറഞ്ഞില്ല. فطاف عليها طائف من ربك وهم نائمون. ഇവർ രാത്രി ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിൽ അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് സമാവിയായ ആഫത്ത് അസാബത്ത് ആഫത്തും സമാവിയ ഒരു ആഫത്ത് വന്നിറങ്ങി.
فأصبحت كالصريم أطوطم آي ماريا صريم إنما قال ابن عباس رضي الله عنهما كالليل الأسود إرتم وتياتي بولي آي بوين هلم كارنيت وقال ثوري وصدي مثل الزرع إذا حسيدا أي حشيما يبسل ഒരു തോട്ടം കൊയ്തെടുത്ത് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ കുറ്റിയും പേരും മാത്രമല്ല എന്തെങ്കിലും പൊടിപൊടിയല്ലേ ബാക്കിയുണ്ടാവുള്ളൂ ആ കോലത്തിലാക്കി സർമ എന്ന് പറഞ്ഞാൽ തന്നെ മുറിച്ചെടുത്തു എന്നാണല്ലോ അതിൻ്റെ ഫഈൽ മസ്നാണല്ലോ ഇത് സലീം ഫതനാദവ മുസ്ബിഹീൻ ഐ ലമ്മാ കാന വഖ്തു സുബ്ഹി നാദാ ബഅദുഹും ബഅദൻ ലിയദ്ഹബു ഇലൽ ജിദാദ് അൽ ഖതീഇ ഇവർ തോട്ടം നശിച്ചത് ഇവർ അറിഞ്ഞിട്ടില്ല രാത്രി തീപിടിച്ചു കഴിഞ്ഞു അവർ നേരം വെളുത്ത വാട് പറഞ്ഞ ബാ 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 കൊയ്യാൻ പോണ്ടേ കൊയ്യാൻ പോണ്ടേ നമ്മൾ ഇന്നലെ രാത്രി പറഞ്ഞതല്ലേ എണീക്കെന്ന് പറഞ്ഞു അനിയഹദു അലാ ഹറസിക്കും മിങ്കുന്തും സാരിമീൻ ഇത് കൊയ്താ ഉദ്ദേശമുള്ള ആൾ വേഗം പുറപ്പെടുന്നു തുനീദുന സിറാമ ഫന്തലകോ വഹും യതഖാഫതൂൻ അയതനാദൗന ഫീമാ ബൈനഹും യഹിസു ലാ യസ്മഊന യസ്മഊന അഹദൻ കലാമഹും അവരുടെ കലാമ് മറ്റൊരാളെ ശ്രദ്ധിച്ച് കേൾക്കാതിരിക്കാൻ വേണ്ടി പതുക്കെ മാത്രമേ സംസാരിക്കുന്നുള്ളൂ കാരണം അവർക്ക് ഒരു പേടി ഏതായിരുന്നു ഫക്കീറന്മാർ വന്നേക്കും ثم فسر الله سبحانه وتعالى عالم السر والنجوى ما كانوا يتخافتون അവർ പതുക്കെ പറഞ്ഞ എന്താണെന്ന് സിർറും നജ്വയും അറിയുന്ന അല്ലാഹു തആല വെളിവാക്കി തരുന്നു فقال تعالى فانطلقوا وهم يتخافتون എന്ന് പറഞ്ഞ അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ അതാണ് ഒളിപ്പിച്ച് പറഞ്ഞത് ഇന്നത്തെ ദിവസത്തിൽ ഒരൊറ്റ മിസ്കീനും അവിടെ കയറി വരരുത് അതാണ് രഹസ്യമാക്കിയ പരിപാടി അയ്യക്കോലു ബാലുഹും ലിബാലില്ലാ തുമക്കിനുൽ യൗമ ഫക്കീറൻ യദ്ഖുലുഹ അലൈക്കും ഈ തോട്ടത്തിൽ ഒരു ഫക്കീർ കയറാൻ നമുക്കൊരിടം കൊടുക്കാൻ പാടില്ല എന്ന് പരസ്പരം സ്വകാര്യമായ തീരുമാനമാണത് ഖാലല്ലാഹു തആല വഖദവ അലാ ഹർദിൻ വളരെ ശക്തിയോടുകൂടി ഇത് കൊയ്യാൻ വേണ്ടിയുള്ള ആയുധങ്ങളൊക്കെ എടുത്തിട്ട് ഉഷാറോടുകൂടി ഇറങ്ങി നേരം വെക്കുന്നതിന് മുമ്പ് അതാ ഖാദിരിൻ അലൈഹ ഫീമാ യസ്അമൂന അവർ വിചാരിച്ചതെല്ലാം കൊയ്ത് കൈമലാക്കാന്നാണ് فلما رأوها قالوا إنا لضالون فلما وصلوا إليها وأشرفوا عليها وهي على الحالة التي قال الله عز وجل الله سبحانه وتعالى പറഞ്ഞ ഈ അവസ്ഥയിൽ കൊയ്യപ്പെട്ട രൂപത്തിൽ അതെല്ലാം തീപിടിച്ചു പോയെന്നല്ല പറഞ്ഞത് ആ അവിടെ എത്തിയപ്പോൾ നമ്മളെ തോട്ടയല്ലേ ഇത് ആ സ്ഥലം മാറിപ്പോയോ നമ്മ ഇന്നലെ രാത്രി വരെയും കണ്ടത് ഇതല്ലല്ലോ അതാണ് കതിസ്സഹാല തന്ത്രിക്കൻ നദാറത്തി വ സുഹറത്തി വ കസറത്തി സിമാർ ആ പഴങ്ങളുടെ വർധന അതിൻ്റെ വർണ്ണപ്പകിട്ട് അതിൻ്റെ പച്ച പിടിച്ച അവസ്ഥ ഇതെല്ലാം മാറിയിട്ട് ഇല അൻസാറത്ത് സൗദ മുതല ഹിമ്മ വളരെ കറുത്ത് കരിക്കട്ടയായി ഉപയോഗശൂന്യമായി മാറിയിരിക്കുന്നു ഫാറ്റക്കതു അന്നഹും അഖ്തഉ തരീഖ അപ്പോൾ അവർ എന്താക്കി രാത്രി തന്നെ പുറപ്പെട്ട വകയിൽ മാറിയിട്ട് ഏതോ തോട്ടത്തിൽ എത്തിപ്പോയതാണെന്നാണ് അവർക്ക് തോന്നിയത് ഇന്നാ ലളൂൻ കാൽക്കത് സലക്കിന ഇലൈഹ തഗൈറ തരീഖി അതാ ഫതുഹിന അൻഹ അതിനെ തൊട്ടെന്താക്കി നമ്മൾ ആകെ വൈതെറ്റിയിട്ട് വേണ്ടിയോ എത്തിപ്പോയതാന്നാ പറയുന്നു ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞ വിശദീകരണമാണത് ثم رجعوا عما كانوا فيه وتيقنوا انها هي അവർ ശ്രദ്ധിച്ച് നോക്കി വീണ്ടും നോക്കിയപ്പോൾ എല്ലാം അത് നമ്മളാ തോട്ടം തന്നെയാണ് ഉറപ്പെത്തി നഹ്നു മഹ്റൂമൂൻ ഐ ബൽ ഹിയ ഹാദിഹി വലാക്കിൻ നഹ്നു ലാ ഹല്ല ലനാ വലാ നസീബ ഇതിൽ നിന്ന് കിട്ടാനുള്ള ഭാഗ്യങ്ങളൊന്നും നമുക്കില്ലാത്ത രൂപത്തിൽ പോയി പോയിരിക്കുന്നു قال أوسطهم هذا أوسط ورد النار قال ابن عباس مجاهد سعيد بن جبير كريمة محمد بن كعب ربيع بن أنس اللحاك قتادة أعد لهم خير ما كوتا تلو ربود جيبيا ورعلون أبي برايم بريان تنجد مولا رعلون دلو ألم أقول لكم لولا تسبحون അതാ കാല മുജാഹിദ് വസുദ്ദീ ലൗലാ തസ്തസിനൂൻ നിങ്ങൾക്ക് ഇൻഷാഅല്ലാ പറയാമായിരുന്നില്ലേ എന്ന് ഞാൻ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചല്ലോ കൊയ്തെടുക്കുമെന്ന് നിങ്ങളെല്ലാം നേടിയെന്ന് പറയുന്നതിനടക്കം എന്താക്കണം ഇൻഷാഅല്ലാ പറയാൻ നിങ്ങൾ വിട്ടുപോയല്ലോ അത് അല്ലാഹുവിനെ പരിശുദ്ധനാക്കലാണ്
അല്ല തുസബ്ബിഹുനാന്ന് പറഞ്ഞത്. വഖാന ഇസ്തസ്നാഹും ഫി ദാലിക സമാനി തസ്ബീഹൻ, ആ കാലത്ത് ഇൻഷാ അല്ലാഹുവിന് പകരം എന്താക്കും, തസ്ബീഹ് ചൊല്ലലായിരുന്നു, സുബ്ഹാനല്ലാഹ്. വഹക്കാൽ ഇബ്നു ജറീർ പറയുന്നു, കൗലുൽ ഖാലി ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന അത് കലിമത്ത് തന്നെയാണ് സുബ്ഹാനല്ലാഹ് എന്നുള്ള ഒരു കലിമത്ത് പറയല്. വക്കീല മാനാഹു ഖാല ഔസതുഹും അലം അഖുൽ ലക്കും ലൗലാ ഹല്ലാ തുസബ്ബിഹുനല്ലാഹ വതശ്കുറൂനഹു അലാ മാ അതാകും വഅൻഅമ ബിഹി അലൈക്കും. നിങ്ങൾക്ക് അള്ളാഹുത്താൽ ഇത്രമാത്രം നിയമത്ത് ചെയ്ത് തന്ന വകയിൽ ഒരു ശുക്റും അള്ളാഹിനെ തസ്ബീഹാക്കുന്ന ഒരു കലിമത്തും പറയാമായിരുന്നില്ലേ? قالوا سبحان ربنا إنا كنا ظالمين أتوب طاعت حيث لا تنفع سمعين جاي جاي نيسا سمع رنبا 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 إذا كانت بارو برني برين دا سمعت برين دا كبنك برن دا قليل لو ونفعو نظيمو واعترفو حيث لا ينجحو بغالتنا تاتا سمعين دا قوم تلبا لو جنة بجو قلنا قليل لا ولهذا قالوا إنا كنا ظالمين നമ്മൾ ദാലിമീങ്ങളായി പോയിട്ടുണ്ട്. ഫഅഖ്ബല ബഅളുഹും അലാ ബഅളി യതലാവമൂൻ, പരസ്പരം പിന്നെ ആക്ഷേപിച്ചുകൊണ്ട് പറയുകയാണ്. എന്തിനാ ഫക്കീറന്മാരെ തടഞ്ഞു? എന്തിനാ ഫക്കീറന്മാർ വന്നാൽ നമുക്ക് എന്താ കുറഞ്ഞു പോകാനുള്ളത്? നമുക്ക് കണക്കാക്കി നമുക്കുണ്ടാവില്ലേ? അവർ ഹല്ല് തടഞ്ഞിട്ട് നിങ്ങൾ രഹസ്യമാക്കി ആക്കി നോക്കൾ ഉള്ളതുണ്ടാക്കി അള്ളാഹു തല പിടിച്ചു വെച്ചില്ലേ? അത് അലാമാകൻ അസുറലിഹിം മസാക്കിനിമിൻ ഹക്കിൽ ജുദാർ فما كان جواب بعضهم لبعض الا الاعتراف بالخطيئه والذنب يعني كنت മേറ്റു പറയാനല്ലാത്ത മറ്റൊരു മറുപടി അതിനില്ല. قالوا يا ويلنا انا كنا طاغين, നമ്മൾ നാശമേ, നമ്മൾ എന്തായി താഗീങ്ങളായി പോയി, വഴികെട്ടവരായി പോയി. ഏതദൈന വബഗൈന വതഗൈന വജാവസ്നൽ ഹദ്ദ ഹത്ത അസാബന മാ അസാബന, അങ്ങനെയാണ് ഈ കാലത്തോട് വന്നു ചേർന്നത്. عسى ربنا أن يبدلنا خيرا منها إنا إلى ربنا راغبون. يعني الله تعالى مكي فغران دران سادسي وند رغبوا في بدلها, بدلوا لهم في الدنيا وقيل احتسبوا ثوابها في الدار الآخرة والله أعلم. أولا برأينا ذي ഇത് നശിച്ചു പോയതിന് ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, അവിടെ ക്ഷമിച്ചിട്ട് അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് കൂലി കരസ്ഥമാക്കാനുള്ളൊരു വാക്കാണ് പറഞ്ഞത്. അല്ല ദുന്യാവിൽ തന്നെ ഇത് മറ്റൊരു അവസരത്തിൽ അള്ളാഹു തആല നമുക്ക് ഈ തരും എന്നായിരിക്കാം. അതാ ഇതെവിടെയാ സംഭവം? ഖദ് ദക്കറ ബഅദു സലഫി അന്നഹ ഉലൈ കാനൂ മിൻ അഹ്ലിൽ യമൻ, ഇത് യമനിലാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. قال سعيد بن جبير كانوا من قرية يقال لها ضغوان على ستة أمجال من صنعاء, യമനിൻ്റെ തലസ്ഥാന നഗരിയാണ് സൻആ, അതിൽ നിന്ന് ആറ് മൈൽ ദൂരത്താണ് ഈ സംഭവം. വക്കീല കാനൂ മിൻ അഹ്ലിൽ ഹബശത്തി, ഹബശയിലാണെന്നൊരു കയ്യിലുണ്ട്. വക്കാന അബൂഹും ഖദ് ഖലഫ ലഹും ഹാദിഹിൽ ജന്ന, ഉപ്പാൻ്റെ വക്കൽ നിന്ന് അനന്തരമായി കിട്ടിയ തോട്ടമായിരുന്നു. വക്കാനോ മിൻ അഹ്ലിൽ കിതാബ് അടിപ്പെട്ടവരുമാണ്. വക്കാന അബൂഹും യസീറു ഫിഹാ സീറത്തൻ ഹസന, ഉപ്പുള്ള കാലത്ത് അതൊരു നല്ല നിലക്ക് നടത്തിക്കൊണ്ടുപോയതായിരുന്നു. ഫക്കാന മാ ഇസ്തഗല്ലു മിന്ന യറുദ്ദു ഫിഹാ മാ തഹ്താജു ഇലൈഹി വയദ്ദഖറു ലി അയാലിഹി ഖൂത സനത്തിഹി വയതസദ്ദഖു ബിൽ ഫാളിൽ, ആ കിട്ടിയ വരുമാനത്തിന് എന്താക്കും, മൂന്നോഹരി ചെയ്യും. ഒന്ന്, അതിന് വേണ്ടുന്ന കൃഷിപ്പണി എടുക്കണമല്ലോ, അതിൻ്റെ വളം വാങ്ങണം, അതിൻ്റെ ശുശ്രൂഷയ്ക്ക്. മറ്റൊന്ന്, ഒരു കൊല്ലത്തേക്ക് വേണ്ടുന്ന ഇവരെ ചെലവിന് ആവശ്യമായി എടുത്തു വെക്കും. കഴിച്ചു ബാക്കി മിസ്കീന്മാർക്ക് സദക്ക ചെയ്യൽ, ഇതായിരുന്നു അവിടുത്തെ പണ്ടേയുള്ള പതിവ്. ആ പതിവ് തെറ്റിച്ചിട്ടാണ് ഫുള്ളായിട്ട് എടുക്കാൻ കൊതിച്ചത്. ഫലമ്മ മാത്ത വരിസഹു ബനുഹു, ഉപ്പ മരിച്ചു, മക്കൾ അനന്തരമെടുത്തപ്പോൾ കാലു ലഖദ് കാന അബൂന അഹമ്മക്ക, ഉപ്പമല്ലാത്തൊരു ഹംക്കാന്ന്. നമ്മൾ നെയ്ച്ചുണ്ടാക്കി നമ്മല്ലേ ഒന്നുണ്ട് ഫക്കീർമാർക്ക് കൊടുക്കുന്നു. ഇത് കാണേ യസ്രിഫ് മിൻ ഹാദി ശൈലിൽ ഫുഖറ, ഇതിൽ നിന്ന് ഫുഖറാക്കന്മാർക്ക് ഓഹരി കൊടുക്കാനോ? വലവന്ന മനഅനാഹും ലതവഫറ വാലിക അലൈന, നമ്മൾ കൊടുക്കാണ്ടെന്നാൽ അത്രയും നമുക്ക് കിട്ടിയല്ലോ എന്നാണ് അവർ തീരുമാനിച്ചത്. ഫലമ്മ അസമു അലാ ദാലിക ഉഖിബൂ ബിനഖീലി ഖസദിഹിം, അവർ ഉദ്ദേശത്തിന് എന്താക്കി, അള്ളാഹു തആല വിപരീതമായിട്ട് ഫലം ജബക്കലഹുന്ന ബിൽകുൽ ഫദ്ഹബ അല്ലാഹു മാ ബിഅയ്ദിഹിം ബിൽകുല്ലിയ, മുഴുവൻ എന്താക്കി
നശിപ്പിച്ചു കളഞ്ഞു. അവർക്കൊന്നുമില്ലാത്ത മതി. എന്നിട്ട് പറഞ്ഞു കഥാലിക്കൽ അതാബ്, ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ എന്ന് ഓർത്തോളിയുന്നു. ഇവിടെ താക്കീതുമായിട്ടാണ് ആയത്ത് സമ്മപിച്ചത്. ഇനിയോ ഇത് ദുന്യാവിലാന്ന് ആരിക്കെ ഹാക്കത അതാബ് മൻ ഖാലഫ അമ്രല്ലാഹി വബഖില ബിമ അതാഹുമുല്ലാഹു അൻഅമ ബിഹി അലൈഹി. അള്ളാഹു തആല നിയമത്ത് ചെയ്ത് എന്നിട്ട് അതിൽ ബഖീൽ തരം കാട്ടി ആവശ്യക്കാരുടെ ഹാജാത്ത് കൊടുക്കാതിരുന്നു, ഫക്കീറന്മാരെ തടഞ്ഞു. അള്ളാഹു ചെയ്ത നിയമത്തിനെ നന്ദി കേടുകൊണ്ട് എന്തായി എല്ലാം മാറ്റിമറിക്കേണ്ടി വന്നു. ഇനിയോ വലാദാബുല്ല അഖറത്തി അക്ബർ, ആഹ്റത്തിലുള്ള അദാബ് ഇതിനൊക്കെ വളരെ കൂടുതലാണ്. അത് ആ കിസ്സാണത്ത് വന്നു. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് മിസ്കിമാർക്ക് കൊടുക്കാത്ത ഒന്ന് വേറെ. പിന്നെ ഒരു കാര്യം, നാളെ നമുക്ക് രാവിലെ നട്ടപ്പായതാക്ക് കൊതിയണം എന്ന് പറയുമ്പോൾ നാളെയൊക്കെ ഉണ്ട് എന്നാ ഇത്ര ഉറപ്പ്? ഇൻഷാ അല്ലാഹ് പറഞ്ഞിരിക്കണം.